കല്യാണത്തിന് പറഞ്ഞു ഉഴവ് നീട്ടിയാ അത് കഴിഞ്ഞാലും ഉണ്ടേ. ഇപ്പൊ തന്നെ വൈകി. അതൊന്നും നിങ്ങൾ അന്വേഷിക്കണ്ട. പെണ്ണിനെ ഇറക്കുമ്പോ 50 പവനുണ്ടോ ഒന്ന് നോക്കിയാ മതി. അതല്ല രാമനായരേ, ചെക്കന്റെ അമ്മാവനറിയാലോ, കാണിച്ചക്കാരനാ. തുറന്നു കൊടുക്കുമ്പോ അറിയിച്ച മൂപ്പർക്കും കൂടി പറഞ്ഞ അത്രേ. എന്നാണ് എവിടുന്നാണെന്നൊക്കെ കറക്റ്റ് അറിഞ്ഞു വരാൻ പറഞ്ഞിരിക്കും എന്നോട്. എന്താ അമ്മാവനും കമ്മീഷൻ എന്തോ വെച്ചിട്ടാ? അതെനിക്ക് അറിഞ്ഞൂടാ, എന്നോട് ചോദിച്ചറിഞ്ഞു വരാൻ പറഞ്ഞു. വിശ്വാസം ഇല്ലെങ്കിലും വന്നോട്ടെ. അതൊരു താങ്ങാണല്ലോ രാമനായരെ. കാലം മാറിപ്പോയിനേ, മനുഷ്യനെ മനുഷ്യനെ വിശ്വാസമില്ലാണ്ടായി. കൂടപ്പറപ്പനില്ല പിന്നല്ലേ മനുഷ്യന്മാർക്ക്. നടക്കാം അവിടെ വരും. കണ്ണി കണ്ട ആളുകളെ മുഴുവൻ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, മനുഷ്യന് ജോലി ഉണ്ടാക്കി വെക്കാൻ. ഇപ്പൊ മനസ്സിലായോ, ഒരു കല്യാണം നടത്തുക എന്ന് വെച്ചാ ചെറിയ കാര്യമൊന്നും അല്ല. എന്ന് വെച്ച എല്ലാം കൂടെ എന്റെ തലയിലെ കയറ്റണോ? എനിക്ക് വയ്യ. പറഞ്ഞ കാശ് ഞാൻ കൊടുക്കാം. കാശുണ്ടെങ്കി പിന്നെന്താ, എല്ലാം നടക്കും. അതിനിപ്പോ ഒരു നടത്തിപ്പോകാരന്റെ ആവശ്യമൊന്നും ഇല്ല. എന്നാ നീ നടത്ത്, ദിവാകരനും ഉണ്ടല്ലോ. എനിക്ക് മടിയൊന്നുമില്ല, ഞാൻ വേണമെങ്കിൽ മിണ്ടാണ്ടിരിക്കാമോ? ഭക്ഷണം കഴിക്കാൻ ടേബിളിൽ വരുമ്പോഴാണ് ഡിസ്കഷൻ. നിന്നെ കാണാണ്ടായപ്പോ ഞങ്ങൾ അങ്ങിരുന്നു. ഒരു പാത്രം ഇങ്ങെടുക്കുമാലോ. അവള് കുളിക്കുക. കൊച്ചൂട്ടം വന്നിരുന്നു. സ്വർണം എടുക്കാൻ എന്ന് ചെല്ലുന്ന് അറിയാൻ രാധാകൃഷ്ണന്റെ അമ്മാവൻ പറഞ്ഞു വിട്ടതാ. ബുധനാഴ്ച എന്ന് പറഞ്ഞു ഞാൻ. ബുധനാഴ്ച എടുത്തുകൂടെ? ഓ, എന്ന് വേണമെങ്കിലും എടുക്കാം. ചൊവ്വാഴ്ച കാശ് എടുക്കല്ലേ. എന്താ ശോഭേ? ശോഭേ എന്താ പറ്റിയതാവോ? മനം പുരട്ടിന്ന് തോന്നുന്നു. മനസ്സിൽ പിടിക്കാതെ വല്ലതും കഴിച്ചിട്ടുണ്ടാവും. ഒന്നുമില്ല, നീ എവിടെ ഇരിക്ക, ഞാൻ നോക്കിക്കോളാം. രണ്ടു ദിവസമായി ഞാൻ ശ്രദ്ധിക്കണു, ഒരു വിളർച്ചയും ഒരു അലസതയും. വൈകിട്ട് ടൗണിൽ പോയി ഏതെങ്കിലും നല്ലൊരു ലേഡി ഡോക്ടറെ കാണിക്ക്. കൃഷ്ണ ഗുരുവായൂരപ്പ, നിനക്ക് മനസ്സിലായില്ലേ, കുടുംബത്തെ അംഗസംഖ്യ കൂടാൻ പോണു. ഇത്തിരി വെള്ളം കൂടി കുടിക്ക്. മതി, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത്തിരി കുടിക്കും മോളെ, ഇല്ലെങ്കിൽ ഇനിയും ഛർദിക്കും. ഛർദിച്ചോട്ടെ. വേണ്ടെങ്കിൽ കുടിക്കണ്ട, വേഗം റെഡിയാവും. നമുക്ക് ആ ഡോക്ടർ മല്ലിയെ ഒന്ന് കാണാം. എനിക്കൊരു ഡോക്ടറെയും കാണണ്ട. നിങ്ങളുടെ ഏട്ടനോടൊന്ന് പറഞ്ഞാ മതി, ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും പാടത്തുനിന്ന് നേരെ കയറി വരാണ്ടിരിക്കാം. ചെളിയുടെയും വേർപ്പിന്റെ നാറ്റം സഹിക്കാൻ പറ്റണില്ല. എന്റെ ഭർത്താവിന് ചെല്ലിയുടെ മേർപ്പിന്റെ നാറ്റമുണ്ട്. ഈ നിൽക്കുന്നുണ്ടല്ലോ നിന്റെ ഭർത്താവ്, ആ ചെല്ലിയുടെ മേർപ്പിന്റെ വിലയാ. ഞാൻ അത് സഹിച്ചോണ്ടോന്നുണ്ടോ? എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ നീ. വേറൊന്നുമല്ല പറഞ്ഞത്, വേർപ്പിൻ ചെളിയും കഴി വൃത്തിയാക്കി വരണമെന്നേ ഞാൻ മീൻ ചെയ്തുള്ളൂ. ഇൻസൾട്ടായി. എന്റെ ഏട്ടാ, ആ വേർപ്പിന്റെ ചെളിയുടെയും മണം നമ്മുടെ മണോ? ഈ വീടിന്റെ മണോ? എന്നിട്ടും കേട് നിൽക്കണ്ടല്ലോ. സുധേ, ശോഭ മീൻ ചെയ്തത്. എന്ത് മീൻ ചെയ്താലും ഏട്ടന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ മുഖത്തടിച്ചേനെ. ആരായാലും നിനക്കെന്നെ അടിക്കണമല്ലേടി. എന്റെ മനസ്സിൽ നിങ്ങളെ ഞാൻ 1000 വട്ടം അടിച്ചു കഴിഞ്ഞു. മിണ്ടാതെ പോടി അവിടുന്ന്. അവള് പ്രസംഗിക്കണം. വേണ്ട, അവള് പറയട്ടെ, ഞാനത് കേൾക്കണം. തോന്നിയ സമ്മർദ്ദമുണ്ടല്ലോ. ശോഭയ്ക്ക് ഒരു വാക്ക് പഴച്ചു, അതിന് എല്ലാവരും കൂടെ അവളിട്ട് വറക്കണോ? നിന്റെ കല്യാണം നടക്കണമെങ്കിലേ ഈ ശോഭ തന്നെ കനിയണം. അതറിയാമോ നിനക്ക്? അറിയാം. എന്നിട്ടാ നീ അവളുടെ നേരെ കടന്ന് ചാടണത്? അവളുടെ കാശ് വേണോ എല്ലാവർക്കും, അവള് ചീത്ത. എന്ന് വെച്ച് എന്റെ വല്യേട്ടനെ വേദനിപ്പിച്ചാലുണ്ടല്ലോ. ഞാനത് സഹിക്കില്ല. എനിക്ക് ആരുടെ കനിവ് വേണ്ട. ലാളിച്ച് ലാളിച്ച് അഹങ്കാരം കണ്ടോ? അത് പോട്ടെ, ശോഭ വിഷമിക്കണ്ട. ഞാനെന്തിനാ വിഷമിക്കണേ? അത്ര വലിയ തെറ്റെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. ആരല്ലേ മാലതിയെ, ഇങ്ങനെ പിണങ്ങാനും വഴക്കുണ്ടാക്കാനുള്ള സംഗതി ഒന്നും ഉണ്ടായില്ല ഇവിടെ. ശോഭ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു പോയതായിരിക്കും, അതൊന്നും സാരല്ല. ഞാനാണെ വിശപ്പുകൊണ്ട് നേരെ അങ്ങോട്ട് വന്ന് കയറുകയും ചെയ്തു. എനിക്കിത് സഹിക്കാൻ വയ്യ. പിന്നെ ഈ സമയത്ത് മൂക്കിന് മണം കൂടും, വായിക്ക് രുചി കൂടും, ചുണ്ടി കൂടും. ശ്രീകുട്ടിയെ ഗർഭണ്ടായ കാലത്ത് നീ എന്തൊക്കെ ചുണ്ടിത്തരങ്ങളാ കാട്ടിക്കൂട്ടിയെ. അന്ന് നിന്റെ മണം പിടിക്കില്ല എന്ന് പറഞ്ഞ് നിന്നെ കൊണ്ട് ചന്ദനത്തേലും പൂച്ചോളാ നീയെ. അന്ന് എനിക്ക് ഇവൾക്ക് ഗർഭമൊന്നുമില്ല, അഹങ്കാര. ഇനി ഇവിടെ ജീവിക്കാൻ എനിക്ക് വയ്യ. നമുക്ക് എങ്ങടെങ്കിലും മാറാം, ഒരു കൊച്ചു വീട് മതി. എന്താ മാലതി ഈ പറയണേ? പിന്നെ ഇവിടത്തെ കാര്യങ്ങൾക്ക് ആര് നോക്കും? ആര് നോക്കിയാലും കൊള്ളാം. ഓരോരുത്തർ അവകാശം പറഞ്ഞു നിൽക്കണുണ്ടല്ലോ, വായിച്ചു കൊടുക്ക. ഈ കുടുംബത്തെ 4 കുറ്റി 4 അതിര്,
ഞാൻ ഇതുവരെ ഒന്നും ആലോചിച്ചില്ല. വേണ്ട മാലതി, ഈ മണ്ണ് വിട്ട് ഞാൻ എങ്ങടാ പോവുക? സഹിക്കുക, നമുക്ക് ഭൂമിയോണം സഹിക്കുക. സുധയുടെ കല്യാണങ്ങളൊന്ന് കഴിഞ്ഞു കിട്ടിയാ മതി, പിന്നെ നമുക്കിവിടെ ഒരു മുറി മതി, നമുക്ക് ഒതുങ്ങിക്കൂടിയാ പോരെ. എന്റെ മുഖത്തടിച്ച പോലെ തന്നെയാ അത്. അവളുടെ കല്യാണം നടന്നാലും കൊള്ളാം, നടന്നില്ലെങ്കിലും കൊള്ളാം, ഇനി എനിക്ക് അവളായിട്ട് ഒരു ബന്ധവും ഇല്ല. ശോഭ, ഇക്കാര്യത്തിൽ വാശി കാണിക്കരുത്. അവളൊരു വിവരമില്ലാത്ത പെണ്ണാ. പണം കൊടുക്കാന്ന് നമ്മൾ വാക്ക് പറഞ്ഞതാ, ബുധനാഴ്ച സ്വർണം എടുക്കാന്ന് ഏട്ടൻ പറഞ്ഞു വിടുകയും ചെയ്തു. പറഞ്ഞു വിട്ടെങ്കിൽ എടുക്കട്ടെ, അവൾക്ക് കല്യാണം അല്ലല്ലോ വലുത്, വല്യേട്ടനല്ലേ, വല്യേട്ടൻ നടത്തി കൊടുക്കട്ടെ. എനിക്ക് എന്റെ അച്ഛൻ തന്ന പണമാ, അതെന്റെ ആവശ്യങ്ങൾക്കാ, അതെല്ലാം നിങ്ങളുടെ അനിയത്തിയുടെ കല്യാണം നടത്താനല്ല. ഇത് ചതിയാണ്, കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അന്ന് പറയണം, അല്ലാണ്ട് ഈ അവസാന നിമിഷത്തിലല്ല. കൊടുക്കാന്ന് പറഞ്ഞതേ എന്റെ സൗജന്യാണ്, അല്ലെങ്കിൽ ദയ, അത് വേണ്ടാത്തവർക്ക് ഞാൻ കൊടുക്കണോ? നീ എന്നിട്ട് കുരങ്ങളിപ്പിക്കാണല്ലേ. അങ്ങനെ ആയതുകൊണ്ടല്ലേ കളിക്കണേ. ടേ, സഹിക്കണേനൊരു അതിലുണ്ട്. പണോ അന്തസ്സും വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല, മനസാക്ഷി വേണോടി, മനസാക്ഷി. ഓ, മനസാക്ഷിയുള്ള ആള് മോഹിച്ച പെണ്ണിന് പുറംകാലം കൊണ്ട് തട്ടിട്ട് എന്റെ അച്ഛന്റെ പണോ അന്തസ്സും കണ്ട് വാലാട്ടി നിന്നത് മനസാക്ഷിയുള്ളതുകൊണ്ടാണല്ലോ. ഒരു കാര്യം മനസ്സിലാക്കണം, അഡ്വക്കേറ്റ് വിജയകുമാരൻ നായർ ഒരു റെയർ സ്പീഷീസ് ഒന്നുമല്ല. എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ മറ്റൊരു വിജയകുമാരൻ നായരെ കണ്ടെത്താൻ എന്റെ അച്ഛന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ അഡ്വക്കേറ്റ് വിജയകുമാരൻ നായർക്ക് ഒരു രാമൻകുട്ടി മേനോന്റെ മകളെ കിട്ടിയത് ഭാഗ്യാണ്, ലോട്ടറി. അതെപ്പോഴും കിട്ടില്ല. ഞാൻ എന്ത് ചെയ്യും ശോഭേ? ഏട്ടനോട് ഞാൻ എന്ത് പറയും? വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. നിങ്ങളോട് എനിക്ക് ഇഷ്ടം തന്നെയാണ്, നിങ്ങളുടെ വില ഞാൻ കളയില്ല. എന്നോട് പറഞ്ഞതിന് എല്ലാവരും എന്റെ മുന്നിൽ വരണം. വെറുതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആലോചിച്ചിരിക്കണേ, ഇന്ന് രാമായണം പോലും വായിച്ചില്ല. ഞാൻ ചോറ് വിളമ്പട്ടെ, ഇന്ന് ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലോ. പിന്നെ മതി, എല്ലാരെയും കഴിയട്ടെ. ഇനി അതാ ഇവിടത്തെ പറയൂ, എല്ലാവരുടെയും കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ശോഭയ്ക്ക് വലിയ വിഷമായി. ഓ, അത് സാരല്ല, ഞാനത് മറന്നു. സുധ വളരെ മോശമായിട്ട് അവളോട് സംസാരിച്ചു, കല്യാണത്തിന് അവളുടെ പണം വേണ്ടെന്ന് വരെ പറഞ്ഞു. വിവരമില്ലാതെ അവൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ അത് സാരാക്കണ്ട, അധിക ദിവസം ഇല്ലാലോ ഇനി ആ ശല്യം. പക്ഷേ ശോഭ അത് വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കണേ. അവൾക്ക് അച്ഛനോട് ചോദിക്കാതെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാ പറയണേ. എന്ത് ചോദിക്കാതെ? കാശിന്റെ കാര്യം ശോഭയുടെ പണം കിട്ടും തോന്നണില്ല. എന്താണ് ഈ പറയണേ? ആകെ പ്രശ്നമായി, നമ്മൾ വേറെ എന്തെങ്കിലും ഒരു വഴി ആലോചിക്കണം. എന്ത് വഴി? ബുധനാഴ്ച സ്വർണം എടുക്കണ്ട, പണം കിട്ടിയില്ലേ കല്യാണം നടക്കില്ല. എന്നെ ചതിക്കരുത് നീ. ഞാൻ എന്താ ചെയ്യാ? പണം എന്റെ അല്ല, പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു നോക്കി, ശോഭ സമ്മതിക്കണില്ല. എന്റെ ഈശ്വര, ഞാൻ ആരോടാ ചോദിക്കുക? എങ്ങട്ടാ പോവുക? ഒക്കെ സുധ ഉണ്ടാക്കിയ പ്രശ്നമല്ലേ, ഇനി അവളും ഏട്ടനും ഏടത്തി അമ്മയും എല്ലാവരും കൂടെ ശോഭയോടൊന്ന് പറഞ്ഞു നോക്ക്. നീ പറഞ്ഞാ കേൾക്കാത്ത ഞങ്ങൾ പറഞ്ഞാ കേൾക്കോ? അത് പറയണത് പോലെ ഇരിക്കും. എന്നുവെച്ചാ എല്ലാരും കൂടെ ചേർന്ന് അവളുടെ കാല് പിടിക്കുക അല്ലേ? പിടിക്കണെങ്കിൽ പിടിക്കണം, കാര്യം നടക്കണ്ടേ? അതിന് മേലത്തെ രാഘവന്മാര് രണ്ടാമത് ജനിക്കണം. ഭൂമിയോളം താഴ, പിന്നെ താഴ വേണ്ട, താഴണ്ട. വേറെന്താ മാർഗം എന്ന് വെച്ചാൽ ആലോചിക്ക. ഒറ്റ മാർഗമുള്ളൂ, സുധയ്ക്ക് ഇത്തിരി വിഷം വാങ്ങിച്ചു കൊടുക്ക, എന്താ പറ്റോ? അതൊന്നും എന്നോട് പറയണ്ട. പെൺകുട്ടികളായി ഇത്തിരി അച്ചടക്കം വേണം, എവിടെയും കയറി എന്തും പറയാന്ന് കരുതരുത്. ഞാനൊരു കാര്യം ചെയ്യാം, എന്റെ വകയായിട്ടൊരു സംഖ്യ അങ്ങോട്ട് തരാം, ഒരു 25,000 rupees. ബാക്കി ഏട്ടൻ ഉണ്ടാക്ക്, പിന്നെ എവിടെന്നെങ്കിലുമൊക്കെ പറ മതിയടാ. നിർത്ത്, നീ മേലോട്ട തച്ചുനാർക്കുണ്ടായ തന്നെയോടാ. ഏട്ടൻ നിലമറന്ന് സംസാരിക്കരുത്. ആരാതല്ല നിന്റെയോ? നിനക്ക് എന്ത് നിലയുണ്ടടാ? നിന്റെ വാക്കിന് സത്യമുണ്ടോ? നീ മനുഷ്യനാണോടാ? 25,000 rupees നിന്റെ പെങ്ങക്കാ ധർമ്മം വേണ്ടെങ്കിലോ? വേണ്ടെങ്കി വേണ്ട. വിജയ ഇങ്ങോട്ട് വാ, അങ്ങേരോട് സംസാരിക്കാൻ നിക്കണ്ട. എല്ലടാ വളർത്തുപട്ടിയല്ലേ, വിളിക്കണോടത്ത് ചെല്ല്. ഏട്ടനോട് വീണ്ടും ഞാൻ പറയാണ്, മര്യാദക്ക് സംസാരിക്കണം. നീ എന്നെ മര്യാദ ഓടിപ്പിക്ക. എന്താ ഞാൻ ഈ കാണുന്നേ? എന്റെ കുടുംബം
ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലുള്ളതെല്ലാം വിറ്റായാലും ഞാൻ ഈ കല്യാണം നടത്തും. വിജയൻ പണം തരില്ലേ? തരും. നമ്മളെല്ലാം ചേർന്ന് അവന്റെ പെണ്ണിന്റെ കാല് പിടിക്കണം. അത് വേണോ അമ്മേ? പിടിക്കാൻ അത്ര കഴുതക്കാല് വേറെ ഇവിടെ.